ഹലോ ഗൈസ്, അപ്പോ വെൽക്കം ബാക്ക് ടു ദി വീഡിയോ. അപ്പോ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ, 200,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കിഡിലെ ഒരു RTX 3080 വെച്ച് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? അതും Ryzen 9 5900. അപ്പോൾ എങ്ങനെ അത് ബിൽഡ് ചെയ്യാം, എന്തൊക്കെ നമുക്ക് അതിൽ അപ്ഗ്രേഡ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിലോട്ട് കാണാം. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, ദിസ് ഈസ് പ്രശാന്ത് ദാവി ആൻഡ് യു വാച്ചിങ് ഗീക്ബോസ്. ആദ്യം തന്നെ നമ്മുടെ മെയിൻ പ്രോസസർ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. പ്രോസസർ ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് Ryzen 9 5900X ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റലൊക്കെ ചൂസ് ചെയ്യാം, പക്ഷേ ഞാൻ ഇവിടെ ഒരു ഓവറോൾ ബെസ്റ്റ് ആയിട്ട്, അതായത് നമുക്ക് ഗെയിമിംഗ് കണ്ടന്റ് ക്രിയേഷൻ എഡിറ്റിംഗ് എല്ലാത്തിനും കൂടെ ഓവറോൾ ആയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസറാണ് 5900X. അതുകൊണ്ട് തന്നെ അഗെയിൻ നമ്മൾ പ്രൊസർ ചൂസ് ചെയ്തിരിക്കുന്നത് 5900 തന്നെയാണ്. നമ്മളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ അത് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുള്ളത് ചെക്ക് ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ മദർ ബോർഡാണ്. മദർ ബോർഡ് ആയിട്ട് MSI XY70 ടോമഹോക്ക് വൈഫൈ ബ്ലൂടൂത്തും ഉള്ള ടോമഹോക്ക് തന്നെയാണ് വൺ ഓഫ് ദ ബെസ്റ്റ്, എന്താ പറയുക, മദർ ബോർഡ് തന്നെയാണ് MSI ടോമഹോക്ക് വൈഫൈ. അപ്പം വൈഫൈ ബോർഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫ്യൂച്ചറിലെ 5900X വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ ഈ ഒരു ബോർഡും മതിയാവും. റാം ചോയ്സ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 16 GB കിറ്റാണ്. 8 GB 2 16 GB XPG ഗാമക്സ് ആണ്, സ്പെക്ട്രിക് സീരീസ് ആണ് കേട്ടോ. സ്പെക്ട്രിക്സിന്റെ D50 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 6 GB റാം ആണ്. ഒരു തീം ബേസ് നമുക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ കോസറോ G-Skill ഒക്കെ ചൂസ് ചെയ്യാം, നോ ഇഷ്യൂ. പക്ഷെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് XPG ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വി കളർ ഓപ്ഷനോ അല്ലെങ്കിൽ G-Skill ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. റാം നിങ്ങളുടെ ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, പ്രശ്നമില്ല. ഗൈസ്, അടുത്ത നമ്മുടെ SSD ആണ്. SSD ചോയ്സ് ആയിട്ട് ഞാൻ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ WDSN 770 ബ്ലാക്ക് എഡിഷൻ 1 TB ആണ്. Gen 4 ആണ്. പക്ഷേ ഈ SN 850 ഒരു അല്പം പെർഫോമൻസ് കുറവാണ് 770. പക്ഷെ പ്രൈസ് നിയർലി ഒരു 4000 രൂപയോളം കുറവുണ്ട്. ആ 4000-5000 രൂപ കുറവ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല പലർക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ Gen 4 ആർക്കിടെക്ചറിൽ SN 770 ആണ് ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് 1 TB Gen 4 വേണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് SN 770 ബ്ലാക്ക് എഡിഷൻ. അതോടൊപ്പം തന്നെ ലിക്വിഡ് കൂളറായിട്ട് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഡീപ് കൂളിന്റെ കാസൽ 360EX ARGB ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിക്വിഡ് കൂളർ കൂളർ മാസ്റ്ററോ ഇല്യൂഷൻ സീരീസോ ഏതിലോട്ട് പോകാം, ബട്ട് ഐ വെൻ വിത്ത് ഡീപ് കൂൾ കാസൽ. അപ്പോൾ നിങ്ങൾക്ക് കാസൽ അറിയാലോ, ഞാൻ പേഴ്സണൽ പ്രിഫറൻസിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് റേറ്റഡ് ആയിട്ടുള്ളൊരു ലിക്വിഡ് കൂളർ ഓപ്ഷനാണ് ഡീപ് കൂളിന്റെ കാസൽ 360EX ARGB. ഗൈസ്, അടുത്ത നമ്മുടെ ക്യാബിനറ്റ് ആണ്. ലിയാലിയുടെ ഡൈനാമിക് O11 മാൻ, വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ക്യാബിനറ്റ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാബിനറ്റ് ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇതിനെ കാട്ടിലും വലിയ എക്സ്പെൻസീവ് ക്യാബിനറ്റ് ഉണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ യു ക്യാൻ ഗെറ്റ് ഇൻ ദിസ് മാർക്കറ്റ്. അപ്പോൾ O11 ഡൈനാമിക് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം വേറെ ഏതെങ്കിലും മോഡൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറ്റ്സ് അപ് ടു യു. ഫോർ 11 grand ഇറ്റ്സ് വെർത്ത് ഇറ്റ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നതിന് സ്പ്ലിറ്റർ കേബിൾസ് ഉണ്ട്, ഫാൻസ്. നിങ്ങൾക്കറിയാം O11 ഡൈനാമിക്കിൽ 9 ഫാൻസോളം വെക്കാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫാൻസ് എന്ന് പറയുന്നത് ലിയാൻഡിയുടെ തന്നെ, ലിയാൻഡി അല്ലല്ലോ, സോറി ഗൈസ്, ലിയാൻഡി അല്ല, കൂളർ മാസ്റ്ററിന്റെ MF 120 ആണ്. MF 120 നിങ്ങൾക്കറിയാം നമ്മൾ അൺബോക്സിംഗ് ഡ്യൂഡിന്റെ ബിൽഡിൽ നമ്മൾ ഉപയോഗിച്ച അതേ ഫാൻസ് കിറ്റ് തന്നെയാണ് ഇതിലും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതും കിറ്റാണ് കേട്ടോ, 3 ഫാൻ കിറ്റാണ്. അപ്പോൾ 9 ഫാൻ 3 എണ്ണത്തിന്റെ കിറ്റാണ്. അപ്പോൾ 9 ഫാൻ ഇൻ ടോട്ടൽ നമ്മൾ ഈ ഒരു ബിൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. 3080 പോലത്തെ ഒരു ബിൽഡ് ചെയ്യുമ്പോൾ എന്തായാലും PSE ഒരു 850 എങ്കിലും വേണം. അതുകൊണ്ട് തന്നെ ഡീപ് കൂളിന്റെ 850 DQ series ആണ് നമ്മൾ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് PM വേണമെങ്കിൽ ചൂസ് ചെയ്യാം, പക്ഷേ ഞാൻ ഇവിടെ TDQ ആണ്, ഒരു കസ്റ്റമർ പ്രിഫറൻസ് ആണ് കേട്ടോ. അപ്പോൾ സോൾലി ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ DQ 850 PSE ആണ് ഞാൻ യൂസ് ചെയ്തത്. ഡീപ് കൂളിന്റെ 10-year വാറണ്ടി ഉണ്ട്, ഫുള്ളി മോഡുലാർ ആണ്, ഗോൾഡ് സർട്ടിഫൈഡ് ആണ്. ദെൻ അപ് ടു ദ ഗ്രാഫിക്സ് കാർഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഈ 200,000 രൂപയ്ക്ക് എങ്ങനെ നമുക്ക് ഈ ഒരു 5900X അതും ലിയാൻഡി വെച്ചിട്ട് എങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളത്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് NVIDIA ഫൗണ്ടേഴ്സ് എഡിഷൻ കാർഡാണ്. MSI, ASUS, ZAC ഏത് ബ്രാൻഡ് എടുത്താലും 100,000 മേളെ വരും ഇതിന്റെ റേറ്റ്. പക്ഷേ ഇവിടെ നമ്മൾ എന്താ പറയുക, NVIDIA കാർഡ്സ് എടുക്കുമ്പോൾ, NVIDIA ഫൗണ്ടേഴ്സ് എഡിഷൻ എടുത്തപ്പോൾ എനിക്ക് അതിൻ്റെ റേറ്റ് വന്നത് 65,000 രൂപയ്ക്ക് താഴെയാണ്. 62,000 വേരിയേഷൻസ് വരാറുണ്ട് ചിലപ്പോൾ. ഈ വീഡിയോ കാണുമ്പോൾ മേ ബി നിങ്ങൾക്ക് വേരിയേഷൻസ് ഉണ്ടാവാം. എന്നാലും 62,000-63,000 റേഞ്ചിനകത്ത് നമുക്ക് ഫൗണ്ടേഴ്സ് എഡിഷൻ കിട്ടി. ലക്കിലി എല്ലാവർക്കും ഉണ്ടാവില്ല, ലക്കിലി കിട്ടിയതാണ്. അപ്പോൾ ആ കാർഡ് വെച്ചപ്പോൾ നമ്മുടെ ബാക്കി ഇനി കീബോർഡും മൗസും എല്ലാം വെച്ചാൽ പോലും 2 lakh നമുക്ക് നിസ്സാരം വിതൗട്ട് എനി ഡൗട്ട് നമുക്ക് ഇത് ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ മൗസും കീബോർഡും ആയിട്ട് ഹെർമസിന്റെ E3 വൈറ്റ് കീബോർഡും അതോടൊപ്പം തന്നെ G502 മൗസും ആണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇതിൽ ക്ലയന്റ് ആണ്, ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് എടുത്തതാണ് കേട്ടോ. അപ്പോൾ 62,000 രൂപയ്ക്ക് 3080 കിട്ടുകയാണെങ്കിൽ നിസ്സംശയം ഞാൻ പറയാം വൺ ഓഫ് ദ ബീസ് ലൈക്ക് PC ആയിരിക്കും ഇത്. കാരണം
3070 Ti 3060 Ti എല്ലാം വെച്ച് നമ്മൾ പെർഫോമൻസ് അളന്നതാണ്, ഗെയിം പ്ലേ ടെസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ പ്രീവിയസ് ആയിട്ടുള്ള പ്ലേ ലിസ്റ്റ് കാണുക, ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ വീഡിയോ കാണാം. ഗെയിം പ്ലേ ഇഷ്ടം പോലെ ഉണ്ട്, ഓൾറെഡി ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എല്ലാ വീഡിയോസും ഇങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മൾ ഗെയിം പ്ലേ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ദ ഗെയിം പ്ലേ വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ ലിങ്കിൽ നോക്കിയാൽ മതി. ഫുൾ ഡീറ്റെയിൽഡ് ആയ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. 3080 ആണെങ്കിൽ നിങ്ങൾക്ക് പക്കയായിട്ട് പറയാം, സ്ട്രീമിംഗ് ഗെയിമിംഗ് എഡിറ്റിംഗ് എല്ലാത്തിനും ദ ബീസ്റ്റ് ഓപ്ഷൻ ആൻഡ് വൺ ആൻഡ് ഓൺലി ഓപ്ഷൻ ഈ ഫൗണ്ടേഴ്സ് എഡിഷൻ കിട്ടുകയാണെങ്കിൽ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3060 Ti ഒക്കെ എടുക്കുകയാണെങ്കിൽ പോലും ഏകദേശം ഈ റേറ്റ് വരും, ഈ 3080 പ്രൈസ് വരും. പക്ഷേ എൻവിഡിയ എന്തുകൊണ്ട് ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഐ സ്റ്റിൽ ഡോണ്ട് നോ. എന്തുകൊണ്ട് MSI-ക്കും അസൂസിനൊക്കെ ഇത്രയും റേറ്റ് കൂടുന്നു എന്നും യാതൊരു ഐഡിയ ഇല്ല. നേരത്തെയൊക്കെ ആണെങ്കിൽ ഷോർട്ടേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആയിരുന്നു മാർക്കറ്റിലെല്ലാം ഉണ്ടായിരുന്ന റേറ്റ് എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പം അതല്ല, എന്നിട്ടും ഇത്രയും റേറ്റ് ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾ ലക്കി ഇനഫ് ആണെങ്കിൽ എൻവിഡിയയുടെ സൈറ്റിൽ കയറി നോട്ടിഫൈ അടിച്ചു നോക്കുക. എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ ഗ്രാബ് യുവർ മണി വിത്ത് യു ഓൾ ടൈം. എപ്പോഴാണ് പൈസ എന്താ പറയുക, എപ്പോഴാണ് ഓപ്ഷൻ വരുന്നത്, ഓർഡർ സാധനം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. സ്റ്റോക്ക് വന്ന് അപ്പം തന്നെ സെയിൽ ഔട്ട് ആവുകയാണ്. അതുകൊണ്ട് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ കീപ്പ് ചെയ്ത് വെക്കുക. വെയിറ്റ് ഫോർ ദാറ്റ്, വൺസ് ദ മെയിൽ ടൈം നിങ്ങൾ അപ്പം തന്നെ സ്പോട്ടിൽ തന്നെ ഓർഡർ ചെയ്യാൻ നോക്കുക. കിട്ടുകയാണെങ്കിൽ ലെറ്റ്സ് ബിൽഡ് ഇറ്റ് ഫോർ 2 lakh വിത്ത് ദിസ് സെയിം സ്പെക്. അപ്പോൾ ഞാൻ 3080 ലിങ്ക് ഞാൻ കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് എൻവിഡിയയുടെ സൈറ്റിൽ കയറി നോക്കാമെന്നേ ഉള്ളൂ. പക്ഷേ ബാക്കി എല്ലാ പ്രോഡക്റ്റും ഞാൻ യൂസ് ചെയ്തതിൻ്റെ എല്ലാം ലിങ്ക് ഉണ്ട്. അതിനോടൊപ്പം ഒരു സ്പ്ലിറ്റർ കേബിളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആഡ്ഓൺസ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. പക്ഷേ സ്റ്റിൽ ദിസ് ഈസ് ലൈക്ക് എ ബീസ് ലൈക്ക് ബിസി. അപ്പോൾ ഇതുപോലത്തെ ബിൽഡ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സാറെ കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് കോൺടാക്ട് സൂൺ. സോ അടുത്ത വീഡിയോ കാണുമ്പോഴായിരിക്കും. ദിസ് പ്രശാന്ത് ആവി സെൻഡിങ് ഓഫ്.